ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവൈന സറ്റൈവ അഥവാ ഓട്സ്, എന്താണ് ഈ ഓട്സ്? ഓട്സിനെ കുറിച്ച് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ ഈ അവൈന സറ്റൈവ അഥവാ ഓട്സ്? നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ സമൃദ്ധമായി വളരുന്ന ഒരു ധാന്യമാണ് ഓട്സ്. ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും പ്രധാനമായി പഞ്ചാബിലുമാണ് ഓട്സ് ധാരാളമായി കൃഷി ചെയ്യുന്നത്. നെൽച്ചെടിയോട് ഏറെ സാമ്യമുള്ള ഇവ പണ്ട് കാലങ്ങളിൽ കാലിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഓട്സ് എന്ന ധാന്യത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് തിരിച്ചറിഞ്ഞതു മുതൽ ധാന്യത്തിൻ്റെ ആവശ്യങ്ങൾക്കായും വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ ധാന്യം കൃഷി ചെയ്ത് തുടങ്ങി. ഏകദേശം 3 മാസക്കാലമാണ് ഇവയുടെ വിളവെടുപ്പ് കാലാവധി. നന്നായി വിളയുന്നതിന് മുമ്പ് തന്നെ വിളവെടുത്തില്ല എങ്കിൽ ധാന്യം പെട്ടെന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓസ്ട്രേലിയൻ ഇനമായ കെൻഡ് എന്നറിയപ്പെടുന്ന ഓട്സാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇനം ഓട്സ്. കാലിത്തീറ്റയ്ക്കായുള്ള വൈക്കോൽ മാറ്റിയതിന് ശേഷം ധാന്യം മില്ലിൽ കുത്തിയെടുത്ത് ഭക്ഷണത്തിനായി ഉപയോഗിച്ചു വരുന്നു. ഓട്സിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. പ്രധാനമായും ശരീരഭാരം നിയന്ത്രിക്കുന്നതിലും ബ്ലഡ് ഷുഗർ, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസുകൾ, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല ഡയറ്റീഷ്യൻസും ഓട്സ് എന്ന ധാന്യത്തെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സാണ് ഓട്സ് തരുന്നതെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. പാചകം ചെയ്യുന്നതിലും കഴിക്കുന്നതിലുമുള്ള സമയലാഭമായിരിക്കാം ഒരു പക്ഷേ ഓട്സിനെ നമുക്ക് ഇത്ര പ്രിയപ്പെട്ടതായി മാറ്റിയത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുത്തരിയേക്കാളും കൂടുതൽ വേവുള്ള ഒരു ധാന്യമാണ് ഓട്സ്. ഇന്ന് നമുക്ക് ലഭിക്കുന്ന പല ഇൻസ്റ്റൻ്റ് ഓട്സുകൾ ഉൾപ്പെടെ 10 ഇനത്തിലുള്ള ഓട്സുകൾ വരെ നമ്മളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ട്. ഓട്സിൻ്റെ യഥാർത്ഥ രൂപമല്ല ഇവയൊന്നും. നിരവധി സംസ്കരണ പ്രക്രിയകൾക്ക് ശേഷമാണ് കടുപ്പമേറിയ ഓട്സിനെ മൃദുവായതും എളുപ്പത്തിൽ വേവുന്നതുമായി മാറ്റിയെടുക്കുന്നത്. ക്യുക്ക് റോൾഡ് ഓട്സ്, ഓട്സ് ബ്രാൻ, ഓട്സ് ഗ്രോട്സ്, റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, സ്കോട്ടിഷ് ഓട്സ്, അങ്ങനെ തുടങ്ങി നിരവധി തരത്തിലുള്ള ഓട്സുകൾ ഇന്ന് നമ്മളുടെ മാർക്കറ്റുകളിൽ അവൈലബിളാണ്. മഗ്നീഷ്യം, സിങ്ക്, അയൺ, വൈറ്റമിൻ B1, B5, കാൽസ്യം, പൊട്ടാഷ്യം, ഫൈബർ, സോളബിൾ ഫാറ്റ്സ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ഓട്സ്. ഓട്സിൽ അടങ്ങിയിട്ടുള്ള ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഓട്സിലെ സോലബിൾ ഫൈബറായ ബീറ്റ ഗ്ലൂക്കോണിൽ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുന്നതിനും ഏറെ സഹായകരമാണ്. ശരീരത്തിലെ LDL കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യതയെ തന്നെ അസ്ഥാനത്താക്കുന്നു ഈ ഒരു ചെറിയ ധാന്യം. ശരീരഭാരം കുറയ്ക്കുന്നതിൽ ഓട്സ് വഹിക്കുന്ന പങ്ക് ഏറെ വലുതാണ്. ആമാശയം ശൂന്യമാക്കുന്നത്, മന്ദഗതിയിലാക്കാനുള്ള ഓട്സിൻ്റെ കഴിവ്, തുടരെ തുടരെ ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള നമ്മുടെ താല്പര്യത്തെ കുറയ്ക്കുന്നു. ഇത് ശരീരഭാരം കുറയ്ക്കാൻ ഏറെ സഹായിക്കുന്നു. നമ്മളുടെ രാത്രി ഭക്ഷണത്തിന് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു റെസിപ്പിയാണ് ഓട്സിൻ്റെ വിഭവങ്ങൾ. മറ്റൊന്ന് എടുത്തു പറയേണ്ട സവിശേഷതയാണ് ചർമ്മ സംരക്ഷണത്തിൽ ഓട്സിനുള്ള പ്രാധാന്യം. ഇത് വരണ്ട ചർമ്മത്തെ മൃദുവാക്കാനും അതുപോലെ തന്നെ എക്സിമ പോലെയുള്ള ചർമ്മരോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഓട്സ് ഏറെ സഹായകരമാണ്. എന്നാൽ എല്ലാത്തരം ഓട്സിനും ഈ ഗുണങ്ങളില്ല കേട്ടോ. കൊളോയിഡൽ ഓട്സ് ആണ് ഇതിനായി ഉപയോഗിക്കേണ്ടത്. കുട്ടികൾ ഓട്സിൻ്റെ പ്രാധാന്യം നമ്മൾ അധികം കേട്ടുവന്നിട്ടില്ല. എന്നിരുന്നാലും കുട്ടികളിലും ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ധാന്യം തന്നെയാണ് ഓട്സ്. 6 മാസം പ്രായമാകുന്നതിന് മുമ്പ് സാധാരണ രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഗരഭക്ഷണം നൽകുന്നത് ഡോക്ടേഴ്സ് അത്ര റെക്കമെൻഡ് ചെയ്യാറില്ല. പല ഗവേഷണങ്ങളും കാണിക്കുന്നത് അതത്ര നല്ലതല്ല എന്നുള്ളതാണ്. എന്നാൽ ഓട്സ് കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ആസ്മ പോലെയുള്ള അലർജി രോഗങ്ങൾ വരുന്നത് തടയുന്നതിനായി സഹായിക്കുമെന്ന് ഇന്ന് പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിലും ഓട്സ് നമുക്ക് ഉൾപ്പെടുത്താം. ഇന്നിപ്പോൾ ഓട്സ് ഇല്ലാത്ത അടുക്കളകൾ വിരളമായിരിക്കുമല്ലോ. നിരവധി ഓട്സ് വിഭവങ്ങൾ കേരളത്തിൻ്റെതായ തനിമ കലർത്തി ഇന്ന് നമ്മളുടെ തീൻമേശകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓട്സ് ഉപ്പുമാവ്, ഇഡ്ഡലി, ഓട്സ് ദോശ, ഓട്സ് കട്ട്ലറ്റ്, ഓട്സ് പായസം തുടങ്ങി അങ്ങനെ പോകുന്നു ഓട്സിൻ്റെ നിരവധി രുചികൾ. ഇത്രയൊക്കെ ഗുണഗണങ്ങൾ ഉള്ള ഓട്സിനും ചെറിയ പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രമേഹ രോഗികളിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതിന് ചില സമയങ്ങളിൽ ഓട്സ് കാരണമാകാറുണ്ട്. എന്നാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടുകൂടി ഏതൊരു പ്രമേഹ രോഗിക്കും ഓട്സിനെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കാം. അതുപോലെ തന്നെ മറ്റൊരു പാർശ്വഫലമായി പറയുന്നത് ചില ആളുകളിൽ ഇത് ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഡിസോർഡറുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അത് ഒഴിച്ചാൽ വലിയ പാർശ്വഫലങ്ങളൊന്നും തന്നെ നമ്മളുടെ ഈ ഒരു ചെറിയ ധാന്യത്തിന് ഇല്ല. പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു ധാന്യമാണ് നമ്മളുടെ ഓട്സ്. അപ്പോൾ
ഓട്സ് നമ്മളുടെ സ്ഥിരമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക വഴി നിരവധി രോഗങ്ങളോട് ഗുഡ് ബൈ പറയാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ സ്ഥിരം ഭക്ഷണക്രമത്തിൽ ഓട്സിനെയും ഭാഗമാക്കുക. ഇത് നമ്മളുടെ വീഡിയോയിൽ ഒരു കിഡിലൻ ഓട്സ് റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മളുടെ ഇന്നത്തെ കിഡിലൻ ഓട്സ് റെസിപ്പി എന്നൊന്ന് കണ്ടു നോക്കൂ. ഫ്രൈഡ് റൈസിൻ്റെ അതേ രുചിയോട് കൂടിയിട്ടുള്ള ഒരു ഓട്സ് റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഓട്സ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യമേ തന്നെ നമുക്ക് ഈ ഓട്സിനെ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വരുമ്പോൾ നന്നായി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പ് ഓട്സാണ് ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 1.5 കപ്പ് ഓട്സ് ഏകദേശം ഒരു 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. സോ ഇതിപ്പോൾ നമ്മളൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി ഓട്സിൻ്റെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മളുടെ ഓട്സ് നന്നായിട്ട് ഫ്രൈഡായിട്ട് കിട്ടും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഓട്സ് ഒന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്, സ്മെല്ല് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒന്നിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത്. കാരണം ഓട്സ് പെട്ടെന്ന് കുക്കാവുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ നമ്മുടെ പുട്ടെല്ലാം നനയ്ക്കുന്നത് പോലെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ചേർത്താണ് ഞാൻ ഈ ഓട്സിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ തവണയും നമ്മൾ 2-3 സ്പൂൺ വെള്ളം ചേർക്കുക, പിന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അങ്ങനെ നമുക്ക് 1 കപ്പ് വെള്ളം കൊണ്ട് ഏകദേശം നമുക്ക് ഓട്സിനെ ഈ ഒരു ലെവലിൽ നന്നായിട്ട് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഓട്സിൻ്റെ നന്നായി വെള്ളത്തിലൊന്ന് കുതിർന്നതിന് ശേഷം ഇതിനെ ഒന്ന് 1-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമുക്ക് ഓട്സിനെ കുക്ക് ചെയ്തെടുക്കാൻ. ഓവർ കുക്ക്ഡ് ആയി പോകരുത്, നമുക്കെന്നാൽ ഫ്രൈഡ് റൈസിൻ്റെ കൺസിസ്റ്റൻസി കിട്ടില്ല. ഇനി നമ്മൾ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് ഞാൻ ഇനി 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയെ നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം, അല്ലെങ്കിൽ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന അതേ പ്രൊസീജിയർ തന്നെയാണ് ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലാകെ കുറച്ച് നമുക്ക് ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്സ് നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കാനുള്ള ആ ഒരു പ്രൊസീജിയർ മാത്രമാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന പ്രൊസീജിയർ. അതർവൈസ് ബാക്കിയെല്ലാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്. ഇപ്പോൾ മുട്ട ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഞാൻ ഇനി അതിനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് വീണ്ടും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണിത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവോള 1 സവോളയാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് സവോള ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 സവോള ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആവേണ്ട, ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് വൈറ്റ് കളറായി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി കഴിയുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അതെല്ലാം ചേർക്കാം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ഈ ഒരു വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നന്നായിട്ട് ഒന്ന് കുക്കായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ വെജിറ്റബിൾസ് ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് സോയാ സോസാണ്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുമാണ് നമ്മളിതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ സോയാ സോസ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സോയ സോസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ചിട്ട് കൂട്ടം കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആവണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്ലാക്ക് പെപ്പർ ചേർക്കാം, അതല്ല ഗ്രീൻ ചില്ലീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ഓട്സാണ്. ഓട്സ് കണ്ടതായി ഇതുപോലെ നന്നായിട്ട് പൊടി പൊടിയായിട്ട് നമുക്കിങ്ങനെ വീണ് കിട്ടണം. ആ ഒരു ലെവലിൽ വേണം ഓട്സിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഓവർ കുക്ക്ഡായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ ഓട്സിനെ ഇതുപോലെ കിട്ടില്ല. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് ഓട്സിനെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഞാൻ ഈ ഒരു വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അധികം പരിപാടികളൊന്നുമില്ല, നന്നായിട്ട് ഓട്സും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ടതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഓട്സിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ള വെജിറ്റബിൾസിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് ഓട്സിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതിപ്പോൾ ഓട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഏറ്റവും രുചികരവും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള
ഫ്രൈഡ് റൈസ് സ്റ്റൈലിലുള്ള ഓട്സ് റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു കപ്പ് ഈ ഓട്സിൻ്റെ റെസിപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ അതുപോലെ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരു കംപ്ലീറ്റ് മീലായിട്ട് ഈ ഓട്സ് റെസിപ്പിയെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഒരു ഓട്സ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ. സ്റ്റേ കണക്റ്റഡ്.